প্রীতি মুডি সেটটা ওঠে। നമ്മള് കഴിഞ്ഞ കമന്റ് റിയാക്ഷൻ ചെയ്തില്ലേ, അതിന് നല്ല ഫീഡ്ബാക്ക് ആണ് തന്നത്. പക്ഷെ അതിന് നമ്മളൊരു കമന്റ് റിയാക്ട് ചെയ്തിരുന്നു, ഹോളോകോസ്റ്റിന്റെ അടി വന്ന കമന്റ്. ഒന്ന് വായിച്ചു നോക്ക്. അതായത് നമ്മള് രണ്ടാമതെങ്ങാനും റിയാക്ട് ചെയ്ത കമന്റ് ആണ്, പലിശ യഹൂദർക്ക് നിരോധിക്കപ്പെട്ടിരിക്കുന്നു, അവരത് വാങ്ങുന്നത് കൊണ്ട് ജനങ്ങളുടെ സ്വത്തുകൾ അവർ അന്യായമായി സ്വന്തമാക്കി, അതുകൊണ്ട് വേദനയേറിയ ശിക്ഷ അവർക്കുണ്ട്. സംഭവം പറഞ്ഞു പറഞ്ഞ എത്രയാണ്, ഹോളോകോസ്റ്റ് അവർ ഡിസർവ് ചെയ്യുന്നുണ്ട്. അപ്പോ ഇതെന്താ ചെയ്ത് ഈ കമന്റ്? ഫസ്റ്റ് ഞാൻ കേട്ടപ്പോ ഫസ്റ്റ് ഞാൻ ശ്രദ്ധിച്ചില്ല, കാരണം ഖുറാനായത്തുകൾ കുറെ ഇങ്ങനെ അരക്കേ വന്ന് പേസ്റ്റ് ചെയ്യുന്നുണ്ട്. സംഭവം ഒരു സ്ഥിരം പരിപാടിയാണ്, എന്ത് വീഡിയോ ഇട്ട് കഴിഞ്ഞാലും അതിന്റെ അടിയിൽ ഒരു ചിലപ്പോ ബന്ധമുണ്ടാവും ചിലപ്പോ ബന്ധമുണ്ടാവില്ല, ഒരു ഖുറാനായത്ത് ഇട്ടിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് പറയും. എന്താ പല ആൾക്കാരും കമന്റ് ചെയ്തത്, എല്ലാരും അംഗീകരിക്കുന്നുണ്ട് ഈ ഹോളോകോസ്റ്റ് വളരെ മോശം പരിപാടിയാണ്. പക്ഷെ ഇത് ചെയ്യാൻ ഇത് റീസൺസ് എന്തൊക്കെയാണെന്നുള്ളതിൽ പലരും പല ന്യായങ്ങളും ഉണ്ട്. പക്ഷെ ഇതൊരുമാതിരി വെറൈറ്റി ന്യായമായിപ്പോയി, അവര് ഡിസർവ് ചെയ്യണം അങ്ങനെ തന്നെ വേണം എന്നുള്ള രീതി. അപ്പൊ ഇത് കുറച്ച് നമ്മൾ കേൾക്കുമ്പോ തന്നെ ഒരു ബുദ്ധിമുട്ടുള്ള സംഭവമാണ്. ഇത് ആക്ച്വലി ഈ ഒരു കമന്റ് ഈ ഒരാൾ മാത്രം ഇടുന്നതല്ല, മുസ്ലിംസിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു ഒപ്പീനിയൻ ഉണ്ട്, ജൂസ് അത്ര നല്ല ആൾക്കാരൊന്നല്ല, വെറുക്കപ്പെടേണ്ട ആൾക്കാരാണ്, അത്ര നീറ്റൊന്നല്ല, അതുകൊണ്ട് എന്താ ഹോളോകോസ്റ്റ് കിട്ടി എന്ന് വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല എന്നുള്ളത്. ഓട്ടോ ഒരു ഓഡിയോ ഇട്ടിട്ട് നമുക്ക് അതൊന്ന് കേട്ടോക്കാം. ഞാൻ ഇപ്പോൾ വായിക്കാൻ പോകുന്നത് പ്രഗത്ഭ സുന്നി പണ്ഡിതനായിരുന്ന കെ വി മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാടിൻ്റെ ഖുർആൻ വ്യാഖ്യാനം. അതിൽ സൂറത്തുൽ ആറാഫിലെ 167, 168 വചനങ്ങളും അതിൻ്റെ വ്യാഖ്യാനക്കുറിപ്പുമാണ്. ആദ്യം വചനങ്ങൾ നോക്കാം. അവർക്ക് നേരെ കഠിന ശിക്ഷ അനുഭവിപ്പിക്കുന്നവരെ ലോകാവസാനം വരെ അയക്കുക തന്നെ ചെയ്യുമെന്ന് താങ്കളുടെ രക്ഷിതാവ് അറിയിച്ച സന്ദർഭം. താങ്കളുടെ രക്ഷിതാവ് വളരെ വേഗം ശിക്ഷ നൽകുന്നവനും ഏറെ പൊറുക്കുന്നവനും പരമകാരുണികനുമാണ്. തീർച്ച അവരെ നാം ഭൂമിയിൽ പല വിഭാഗങ്ങളായി വിഭജിച്ചു. അവരിൽ നല്ലവരും അല്ലാത്തവരുമുണ്ട്. അവർ ധിക്കാരത്തിൽ നിന്ന് മടങ്ങേണ്ടതിനായി നന്മകളെ കൊണ്ടും തിന്മകളെ കൊണ്ടും നാം അവരെ പരീക്ഷിച്ചു. ഇനി അതിൻ്റെ വ്യാഖ്യാനക്കുറിപ്പാണ് ഞാൻ വായിക്കാൻ പോണത്. ഇസ്രായേലിയർ പൊതുവെ ധിക്കാരികളും അതിക്രമകാരികളുമാണല്ലോ. അതിനാൽ അവരെ ശിക്ഷിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്യുന്ന ശക്തികളെ എക്കാലവും അവരുടെ നേരെ അള്ളാഹു തിരിച്ചുവിടുമെന്നാണ് 167-ാം വാക്യം പറയുന്നത്. അത് അവരുടെ ചരിത്രത്തിലേക്ക് കണ്ണോടിച്ചാൽ കാണാവുന്നതാണ്. ആദ്യം മൂസാ നബി ആ തന്നെ അവരിൽ നിന്ന് 7-ോ 13-ോ കൊല്ലം കപ്പം പിരിച്ചു. പിന്നീട് അവർ യൂനാനികളും കസ്ദാനികളും കൽദാനികളുമായ രാജാക്കന്മാരാൽ അടിച്ചമർത്തപ്പെട്ടു. പിന്നീട് ക്രിസ്ത്യാനികളുടെ ഭരണത്തിന് കീഴിലായി. അനന്തരം നബി സാ വന്നപ്പോഴും അവരിൽ നിന്ന് കപ്പം വസൂലാക്കി. 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ അവരുടെ അന്തകനായി വന്നത് അഡോൾഫ് ഹിറ്റ്ലർ ആയിരുന്നു. പ്രോസസ് ചെയ്യട്ടെ. അപ്പൊ ഇത് വിട്ട പറയണത് എന്താ വെച്ച് കഴിഞ്ഞാ, ഹിറ്റ്ലറിനെ വിട്ടത് അല്ലാഹു ആണ്. എന്തിന്? ജൂതന്മാര് മോശക്കാരായതുകൊണ്ട് അവരെ പണിഷ് ചെയ്യാൻ വേണ്ടി ഹിറ്റ്ലറിനെ വിട്ടാണ്. ഓക്കെ, അപ്പൊ ആള് താഴത്ത് വെറുതെ ഇട്ടതല്ലേ? ഓക്കെ. ജർമ്മൻ റിപ്പബ്ലിക്കിന്റെ ചാൻസലറും പ്രസിഡന്റുമായിരുന്ന ഈ സ്വേച്ഛാധിപതി ലക്ഷക്കണക്കിന് ജൂതന്മാരെ നിർദാക്ഷിണ്യം കൊന്നൊടുക്കി. അവസാനകാലം ദജ്ജാലിന്റെ അനുയായികളായ യഹൂദികൾ വരുമ്പോൾ ഈസാ നബി ആയോടൊപ്പം അവരെ കൊല്ലുന്നത് മുസ്ലിങ്ങളായിരിക്കും. ഈസാ നബിയോടൊപ്പം അവരെ കൊല്ലുന്നത് മുസ്ലിങ്ങളായിരിക്കും, ജൂതന്മാരെ കൊല്ലണം. അല്ല, രണ്ടു ക്വസ്റ്റ്യൻ. ഈസാ നബി എന്തിനാണ്? ഈസാ നബി പറഞ്ഞാൽ ജീസസ് അല്ലേ? ജീസസ് ആണ്. അപ്പോ ഓക്കെ, ഇസ്ലാമിക് സ്റ്റോറി പ്രകാരം ജീസസിനെ ആക്ച്വലി ക്രൂസിഫൈ ചെയ്തിട്ടില്ല. ക്രൂസിഫൈ ചെയ്തിരുന്നു, മരിച്ചിട്ടില്ല തന്നെ. അല്ല, ക്രൂസിഫൈ ചെയ്തിട്ടില്ല. ഓക്കെ, അവിടെ അള്ളാഹ് ആക്ച്വലി ഒരു തട്ടിപ്പ് ഡിസെപ്ഷൻ ആണ് നടത്തിയത്. എന്നുവെച്ചാൽ ആളുകൾക്ക് തോന്നിച്ച് അത് ജീസസ് ആണ് ക്രൂസിഫൈ ചെയ്ത് നിൽക്കണെന്നുള്ളത്. ഒറിജിനൽ ജീസസിനെ അള്ളാഹ് ആകാശത്തേക്ക് എടുത്ത് ഡ്യൂപ്ലിക്കേറ്റ് സാധനത്തിനെ ക്രൂസിഫിക്കേഷൻ. അപ്പൊ ക്രൂസിഫൈഡ് ആയിട്ടില്ല, അതാണ് ഇസ്ലാമിക് സ്റ്റോറി. ഇനി ജീസസ് കുറച്ച് കഴിഞ്ഞാൽ എന്താവും? മടങ്ങി വരുമ്പോ പുതിയൊരു പ്രവാചകനായിട്ടൊന്നല്ല വരിക, നബിയുടെ അതേ ശരിയ പിൻപറ്റിയിട്ടുള്ള ഒരു പ്രവാചകനായിട്ട് തന്നെയാണ് വരിക. ഒരു ഇമാമൊക്കെ പോലെ ഐഡിയ നോക്കണേ. പുതിയ ആരും എന്താ ജീസസ് ആണ് എന്ന് പറഞ്ഞ് പുതിയ നിയമം ഉണ്ടാക്കാണ്ടിരിക്കാൻ വേണ്ടി നമ്മളത് കട്ട് ചെയ്ത്. കാരണം നബിയാണല്ലോ അവസാനത്തെ പ്രവാചകൻ, അത് കറക്റ്റ് ആണോ? അപ്പോ ജീസസിന്റെ ഒപ്പം ജീസസിന്റെ അനുയായികൾ നമ്മൾ മുസ്ലിമുകളായിരിക്കും. ഒരുമിച്ച് എന്ത് ചെയ്യാ? ജൂതന്മാരെ കട്ട് ചെയ്ത് കൊല്ലണം.
ഇപ്പോൾ അമേരിക്കയുടെയും മറ്റും ദാക്ഷിണ്യം കൊണ്ട് ഫലസ്തീനിൽ തൽക്കാലം കാലുറപ്പിച്ചിട്ടുണ്ടെങ്കിലും അവർ അറബികളാൽ വലയം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. യുഎസിന്റെ ദാക്ഷിണ്യം കൊണ്ട് അവര് പിറ്റി തോന്നിയോണ്ടാണ് എന്തോ ഭാഗ്യം കൊണ്ട് ഇസ്രായേലി ജീവിക്കുന്നത്. അറബികൾ സ്കെച്ചിട്ടിട്ടുണ്ട്, സ്കെച്ചിട്ടുണ്ട്. മുസ്ലിംകളുടെ കൈകളാൽ കൂട്ടക്കൊല ചെയ്യപ്പെടാനായി സർവശക്തനായ അള്ളാഹു ഇന്ന് അവരെ ഒരു കേന്ദ്രത്തിൽ അഥവാ ഇസ്രായേലിൽ സമ്മേളിപ്പിച്ചിരിക്കുകയാണ് എന്ന് വേണം അനുമാനിക്കാൻ. മുസ്ലിംകൾ ജൂതന്മാരുമായി യുദ്ധം ചെയ്യുന്നതുവരെയും ഖിയാമത്ത് നാൾ നിലനിൽക്കുകയില്ല എന്ന തിരുനബി സായുടെ പ്രസ്താവം സ്വഹീഹ് മുസ്ലിം അതാണ് വ്യക്തമാക്കുന്നത്. കൃത്യമായ പ്രവചനം ഉണ്ട്, അവസാന നാള് വരണം എന്നുണ്ടെങ്കില് മുസ്ലിംകള് കൂട്ടക്കൊല ചെയ്യണം ജൂതന്മാരെ. അവര് ജനസൈഡ് നടന്നാല് സംഭവം കൊല്ലും എന്തായാലും അല്ലേ, ജൂതന്മാരെ മൊത്തം കൊല്ലും. നിങ്ങളെല്ലാവരും ഇന്ന് ജൂതന്മാർ അടിമുടി ആയുധം അണിഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു ദിവസം പോലും അവർക്ക് നിർഭയരായി നിദ്ര കൊള്ളുവാൻ സാധിക്കുന്നില്ല. ഗറില്ലാ ഭടന്മാർ അവരെ നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഐക്യരാഷ്ട്രസഭയുടെയും മറ്റു രാജ്യാന്തരീയ ഉന്നത പീഠങ്ങളുടെയും കണ്ണിൽ നിസ്സാരരായി കഴിഞ്ഞിരിക്കുകയാണവർ. എന്നാൽ എത്ര വലിയ കുറ്റവാളികളാണെങ്കിലും അള്ളാഹുവിങ്കിലേക്ക് മടങ്ങിയാൽ അവൻ സ്വീകരിക്കുമെന്ന സന്തോഷ വാർത്തയും ആ വാക്യത്തിനുണ്ട്. മരിക്കുന്നതിന് മുമ്പ് ഒന്നെങ്കിൽ കൊല്ലോ അല്ലെങ്കിൽ മുസ്ലിമാവും, സിമ്പിൾ കാര്യമല്ലേ പറഞ്ഞത്. എത്ര നിസ്സാരമായ കാര്യത്തിനാണ്. തുടർന്ന് പറയുന്നത്, അള്ളാഹു അവരെ ഭൂമിയിൽ പല ഭാഗങ്ങളിലായി വ്യാപിപ്പിച്ചുവെന്നും അവരിൽ ചില നല്ല ആളുകളുമുണ്ടത്രേ, അവർ സത്യത്തിലേക്ക് മടങ്ങുവാനായി ചിലപ്പോൾ ക്ഷേമാഭിവൃദ്ധികൾ കൊണ്ടും മറ്റു ചിലപ്പോൾ ക്ഷാമദുരിതാദികൾ കൊണ്ടും പരീക്ഷിച്ചുവെന്നും ഉണർത്തിയിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് ഓഡിയോ. സംഭവം നല്ല അഭിമാനത്തോട് കൂടിയിട്ടാണ് പറയണത്. പുള്ളി ജൂതന്മാർക്ക് ഇങ്ങനെ ഹോളോകോസ്റ്റ് വന്നതും അതുപോലെ ഹോളോകോസ്റ്റ് എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് വായിക്കരുത് അല്ലെങ്കിൽ ഇത് കേൾക്കരുത്. ഓക്കെ, അപ്പൊ ഇതാണ് ഫസ്റ്റത്തെ ഓഡിയോ. ഇനി ഈ മുസ്ലിംകള് നിസ്കരിക്കുന്ന സമയത്ത് ഇപ്പൊ അഞ്ചു വാക്ക് നിസ്കാരമുണ്ടല്ലോ ഫർളായിട്ട്. അപ്പൊ ഇതില് ഓരോ റക്കാത്തിലും, അങ്ങനെ 17 റക്കാത്താണ് ഉള്ളത് ടോട്ടല്, ഓരോ റക്കാത്തിലും നിർബന്ധമായിട്ട് ചെല്ലേണ്ടതാണ് സൂറത്തുൽ ഫാത്തിഹ. ആ സൂറത്തുൽ ഫാത്തിഹയിലെ ലാസ്റ്റത്തെ ആയത്തില് ഒരു കാര്യം പറയുന്നുണ്ട്, അള്ളാ നമ്മളെ സംരക്ഷിക്കണേ, നല്ല കൂട്ടരുടെ പാതയിലാക്കണേ, വഴി പഴച്ചവരുടെ പാതയിലല്ല. അപ്പൊ ആരാ വഴി പഴച്ചത് എന്നുള്ളത് എന്താ ഈ പറഞ്ഞ തഫ്സീറുകളിലൊക്കെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ സാധനം ഇവിടെ ഉള്ളത് ഓക്കെ, ഇത് സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ഫാത്തിഹയുടെ അവസാനത്തെ ആയത്ത്, 7th ആയത്ത്. അതിന്റെ എക്സ്പ്ലനേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഒന്ന് വായിച്ചു നോക്ക് അള്ളാഹുവിന്റെ. അപ്പൊ ഇത് ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദവിയുടെ എന്താ പരിഭാഷയാണ്. ഓക്കെ നോക്കാം. അള്ളാഹുവിന്റെ കോപത്തിനു വിധേയരായവർ ജൂതന്മാരും വഴിപിഴിച്ചു പോയവർ ക്രിസ്ത്യാനികളുമാണ്. ഈ ആയത്തിനെ എന്താ മെൻഷൻ ചെയ്തു? അപ്പൊ ആയത്ത് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ചു കൊടുത്തോ. ലാസ്റ്റത്തെ ആയത്താണ് ഇവിടെ നേരായ മാർഗത്തിൽ. നേരായ മാർഗത്തിൽ ഞങ്ങളെ നീ നയിക്കണമേ, നീ അനുഗ്രഹം ചെയ്തവരുടെ മാർഗത്തിൽ, കോപത്തിന് വിധേയരായവരുടെയും വഴിവെച്ചു പോയവരുടെയും മാർഗത്തിലല്ല. അപ്പൊ ഈ ലാസ്റ്റ് പറഞ്ഞ രണ്ടാൾക്കാരില്ലേ, അവരെയാണ് പറയുന്നത് എന്ത്, ഒന്ന് ജൂതന്മാരും വഴിവെച്ചത് ക്രിസ്ത്യാനികളും. കോപത്തിന് വിധേയരായിട്ടുണ്ട് ജൂതന്മാർ. എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഇതിൽ എടുത്തു പറയുന്നുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു ടൈക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അള്ളാഹുവിന് പ്രത്യേക ദേഷ്യം ഉണ്ട് ജൂതന്മാരുടെ. ഉണ്ട്, അത് ഇവിടെ മാത്രല്ല, വേറെ ഖുർആനിൽ ഒരുപാട് വേഴ്സുകളില് പറയുന്നുണ്ട് ജൂതന്മാരോട് അള്ളാഹുക്കുള്ള വിദ്വേഷം. ഇപ്പൊ ഈ വേഴ്സുകളിലല്ലാതെ ഇപ്പൊ മുസ്ലിമുകൾക്കിടയിലും ഈ ജൂതന്മാരോട് എതിരെ കുറച്ച് വെറുപ്പുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണം പറയണെന്നുണ്ടെങ്കില്, സുന്നി പണ്ഡിതനായ കുത്തുബി മുഹമ്മദ് മുസ്ലിയാര്, പുള്ളി എന്താ സ്വാതന്ത്ര്യ സമരത്തിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യം പറഞ്ഞതാണ്. അത് സൂറത്തുൽ മാഇദയിലെ 82nd വേഴ്സ്, അതിനെ ഹൈലൈറ്റ് ചെയ്തിട്ടാണ് പറഞ്ഞത്. എന്ത്, ഇപ്പൊ മുസ്ലിമുകൾക്ക് ഏറ്റവും ദേഷ്യം കൂടുതൽ വേണ്ടത് ജൂതന്മാരോടും ബഹുദൈവ വിശ്വാസികളോടാണ്, പിന്നെ ക്രിസ്ത്യാനികള്. ഇനി ഇതല്ലാതെ വേറെ മുസ്ലിംകൾക്കിടയിൽ പല കഥകൾ നടക്കാറുണ്ട് കേട്ടോ. ഓക്കെ, ഇത് ഇസ്ലാമിന്റെ പ്രമാണമായിട്ടൊന്നും കരുതണ്ട, നമ്മള് മുസ്ലിമുകളെ സർക്കിളിൽ നടക്കാറുള്ള ഒരു കഥയാണ്. ഹിറ്റ്ലർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്, ഞാൻ 95% ജൂതന്മാരെയും കൊന്നു,
ബാക്കി ഒരു 5 ശതമാനം ആൾക്കാരെ ബാക്കി വെച്ചു. എന്തിനാ ബാക്കി വെച്ചതെന്ന് അറിയോ? അപ്പൊ ഈ ലോകത്തിനൊക്കെ മനസ്സിലാവും ഞാൻ എന്തിനാണ് ഈ 95% കൊന്നതെന്നുള്ളത്. അത് മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് പുള്ളി 5 ശതമാനം ചെറുപ്പത്തില് കൊറേ കേട്ടത്. അപ്പൊ ഇത് മുസ്ലിംസിന്റെ സർക്കിളില് ചിലടത്തൊക്കെ പാറി നടക്കുന്ന ഒരു കഥയാണ്. അപ്പൊ ഇത് പറയണത് ഹിറ്റ്ലറിന് അതില് പുകഴ്ത്തുണ്ടോ ആക്ച്വലി? ആ ഹിറ്റ്ലർ ചെയ്ത് തെറ്റല്ല, ഇവരെന്തോ വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന ടീമായിരുന്നു ഈ ജൂതന്മാരെന്ന് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ, ജൂതന്മാരിൽ ഇന്ന ഇന്ന ആൾക്കാരല്ല, ജൂതന്മാര് അവിടെ ഇസ്രായേലികൾ ജൂതന്മാര് ഒരു ഒരു ടീം എല്ലാവരും അങ്ങനെയാണ്, ആ ഒരു ഗണത്തിലാണ് പെടുത്തുള്ളത്. അത് 10 വയസ്സായ ജൂതക്കുട്ടി ജൂതക്കുട്ടി അടക്കം അതിൽ പെടും. ഓക്കെ, ഇനിയിപ്പൊ ഇതല്ലാതെ ദർസുകളിൽ എന്താ പഠിപ്പിക്കണെന്ന് നോക്കാം. അപ്പൊ ഇത് ദർസിന്റെ ഒരു ക്ലിപ്പാണ്, ജൗഹറത്തു തൗഹീദ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോ അതില് ഞാൻ കേട്ടതാണ്, ഒന്ന് ജസ്റ്റ് കേട്ടോ. ഖിയാമത്ത് നാളോടടുത്ത സമയത്ത് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വരുമ്പോൾ അഹ്ലി കിതാബുകളിൽ നിന്നിട്ട് ജിസിയ വാങ്ങി അവരെ സംരക്ഷിക്കുക എന്ന നിയമം നിർത്തുകയും ഒന്നിരിക്കൽ വിശ്വാസം കൈക്കൊള്ളുക അല്ലെങ്കിൽ കൊല്ലപ്പെടുക എന്ന ഒരവസ്ഥയിലേക്ക് വരും എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ജിസിയ വാങ്ങൽ അനുവദനീയമാണ് അഹ്ലി കിതാബുകളോട് എന്ന നിയമം മൻസൂഖ് ആകുന്നില്ലേ? ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഇൻസിഡന്റ് ആണ്, ജീസസ് അവസാന നാളാവാൻ നിൽക്കുന്ന സമയത്ത് ഇറങ്ങി വരും എന്നുള്ളത്. അപ്പോ ഇറങ്ങി വന്നതിന് ശേഷം നബിയുടെ അതേ ശരിയാണ് പിൻപറ്റേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു നേരത്തെ. കാരണം പ്രവാചകനായിട്ടൊന്നല്ല, നബിയുടെ ശരിയ പിൻപറ്റുന്ന ഒരു ഇമാമു പോലെയായിട്ടാണ് ഈസാ നബി ഉണ്ടാവുക. അപ്പൊ ആൾക്കാർക്ക് പൊതുവെ വരാറുള്ള ഒരു സംശയമാണ്, ഓക്കെ നിയമം മാറ്റില്ല, ശരിയ മാറ്റില്ല എന്നുള്ളെങ്കിൽ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ജിസിയ എടുത്തു കളയണത് എന്നുള്ളത്. അപ്പൊ ഈ ജിസിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് അറിയാത്തവർക്ക് വേണ്ടി പറയാണ്, ഈ എന്താ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ കീഴില് ബഹുദൈവ വിശ്വാസികളും അതുപോലെ തന്നെ മറ്റു വിശ്വാസികളും ജീവിക്കുന്നുണ്ടല്ലോ. അപ്പൊ അവര് ഈ ഭരണകൂടത്തിന് കൊടുക്കേണ്ട ഒരു ഒരു എന്താ പൈസയാണ് ഈ ഒരു ജിസിയ എന്ന് പറയണത്. അപ്പൊ ഇത് ആളുകൾ ടാക്സ് ആണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഇബ്നു കസീർ 929 ആണ് അതിന്റെ വിശദീകരണത്തിൽ പറയുന്നുണ്ട്, ഇറ്റ്സ് എ സൈൻ ഓഫ് കുഫർ ആൻഡ് ഡിസ്ഗ്രേസ് എന്ന് പറഞ്ഞാൽ എന്താ സത്യനിഷേധം. അതുപോലെ തന്നെ ഡിസ്ഗ്രേസിന്റെ സൈനാണ് പേയിങ് ജിസിയ എന്ന് വ്യക്തമാക്കുന്നുണ്ട്. അപ്പൊ അതാണ് ജിസിയ. അപ്പൊ ഇപ്പൊ നടക്കേണ്ടത്, ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നടക്കേണ്ട നിയമതാണ് ജൂതന്മാരും അതുപോലെ തന്നെ ബഹുദൈവ വിശ്വാസികളും ഒക്കെ ജിസിയ കൊടുത്തിട്ട് ഇസ്ലാമിക ഭരണകൂടത്തിന് ഈ ഒരു സൈൻ ഓഫ് ഡിസ്ഗ്രേസ്. രണ്ട് ഓപ്ഷൻ ഉണ്ട്, ഒന്നുകിൽ ഇസ്ലാം മതം സ്വീകരിക്കാം, ജിസിയ വേണ്ട, അല്ലെങ്കിൽ ജിസിയ കൊടുത്ത് നിൽക്കാം, ബാക്കി വെക്കാം. ഈസാ നബി അലൈഹിസ്സലാമിനെ കൊണ്ട് എന്നൊരു സംശയം ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. അതിന് പറയുന്നത്, അത് ഈസാ നബി അലൈഹിസ്സലാം വന്നിട്ട് നസ്ഖ് ചെയ്യല്ല, മറിച്ച് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ പറഞ്ഞതാണ് അഹ്ലി കിതാബുകളായ ആളുകളോട്. ഒന്നിരിക്കൽ അവര് മുസ്ലിമാകുക, അതല്ലെങ്കിൽ മുസ്ലിം രാജ്യത്തിന് ജിസിയ എന്ന് പറയുന്ന സംരക്ഷണ നികുതി കൊടുത്തുകൊണ്ട് ജീവിക്കുക. ഈ രണ്ടാനൊരു ഓപ്ഷന് ഏതുവരെയുള്ളൂ? ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ തിരിച്ചുവരവ് വരെയുള്ളൂ. ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ തിരിച്ചുവരവിന് ശേഷം ഈ രണ്ടാം ഓപ്ഷൻ ആവുന്ന വേണമെങ്കിൽ ജിസിയ കൊടുത്തുകൊണ്ട് ജീവിക്കാം എന്ന വ്യവസ്ഥ ദുർബലപ്പെടുത്തുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പൊ ഈ നിയമം അതുവരെ നിലനിൽക്കൂ എന്ന് നബി തങ്ങൾ പറഞ്ഞതുകൊണ്ട് പുതിയ നസ്ഖല്ല, നേരത്തെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചതാണ്. നബി ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇതിങ്ങനെ ഈസാ നബി വന്നിട്ടല്ല നിയമം മാറുന്നത്, ഞാൻ ഓൾറെഡി പറഞ്ഞു വെക്കണെന്ത് ഈസാ നബി സിറ്റുവേഷനില് നിയമം മാറും ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തേ മാറുന്നതെന്ന് അറിയോ? ആദ്യം ജൂതന്മാരെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ഓപ്ഷൻ ആണ്, ഒന്നുകിൽ മുസ്ലിം ആവുക അല്ലെങ്കിൽ ജിസിയ കൊടുക്കുക എന്നുള്ളത്. ഈ ഓപ്ഷൻ 2 കട്ട് ആവും ഈസാ നബി ഇറങ്ങിക്കഴിഞ്ഞാൽ. അപ്പൊ ഓപ്ഷൻ 1 ഉള്ളു, ഒന്നുകിൽ ഇസ്ലാം മതം സ്വീകരിക്കുക അല്ലെങ്കിൽ ഈസാ നബിയും കൂടും, ഈസാ നബിയോടൊപ്പം മുസ്ലിമുകൾ കൂടും, നമ്മൾ നേരത്തെ വായിച്ചില്ലേ? അപ്പൊ അത് ഇതാണ്, ഏതായാലും ഈസാ നബി വരുന്നത് വന്നു കഴിഞ്ഞാലേ പ്രശ്നമുള്ളു. അപ്പൊ അതുകൊണ്ട് എല്ലാരും ഈ ഒരു പ്രിപ്പറേഷൻ നടക്കുന്നുണ്ടെന്നുള്ളു. അപ്പൊ ആരും പേടിക്കണ്ട, ഈസാ നബി ഒന്നും വരാൻ പോകില്ല. അപ്പൊ അതുകൊണ്ട് ജൂതന്മാരൊന്നും പേടിക്കണ്ട, എല്ലാം രക്ഷപ്പെട്ടു. പിന്നെ കൊറേ ആൾക്കാര് വന്നിട്ട് പറയും നമ്മള് കൊല്ലണില്ലല്ലോ, ജിസിയ വാങ്ങണില്ലല്ലോ, അതൊക്കെ ഇസ്ലാമിക രാജ്യം അല്ലാത്തോണ്ടാണ്. ഓക്കെ, ഇന്ത്യയിൽ എന്തായാലും നടക്കില്ല, കാരണം ഇന്ത്യയിൽ സെക്യുലർ ലോസ് ആണ് ഉള്ളത്, അല്ലാതെ ഈ പറഞ്ഞ കാട്ടു നിയമങ്ങളല്ല. ഇനി ഹോളോകോസ്റ്റിന്റെ വീഡിയോ ആരും കണ്ടില്ല എന്നുണ്ടെങ്കിൽ അത് പോയി കാണാം, അത് നമ്മള് ഞങ്ങൾ രണ്ടുപേരും കൂടി പ്രസന്റ് ചെയ്തതാണ്, ഹോളോകോസ്റ്റ് എവിഡൻസ് എഗെയിൻസ്റ്റ് ഗോഡ് എന്നുള്ളത്. അപ്പോ എന്താ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഇസ്ലാമിക വിശ്വാസ പ്രകാരം അത് ഏതെങ്കിലും ആൾക്കാരുടെ വിശ്വാസം മാത്രല്ല, ഔദ്യോഗികമായിട്ടുള്ള എന്താ
ഇനി ഇതിന്റെ എതിരഭിപ്രായം വല്ലവരും വല്ല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മൈനോറിറ്റി ആവാനാ സാധ്യത. അങ്ങനെ വല്ലവരും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റിൽ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോ എന്താ നമ്മൾ മനസ്സിലാക്കിയത് വെച്ചിട്ട് ഇസ്ലാമിന്റെ അഭിപ്രായം എന്ന് പറയുന്നത് ജൂതന്മാര് ഇത് ഡിസർവ് ചെയ്യുന്ന ടീമാണ്. അവര് എന്തൊക്കെയാ പണ്ട് ചെയ്തിട്ടുണ്ട്, പലിശ മേടിക്കുകയെ എന്തൊക്കെ ആയിക്കോട്ടെ, അവര് വിശ്വാസത്തിൽ നിന്ന് മാറുക. ഇനി വേറെ ന്യായീകരണം, അപ്പൊ നബീനെ കുറെ പ്രാവശ്യം ജൂതന്മാരാണ് കൊല്ലാൻ നോക്കിയിട്ടുള്ളത്. കൊല്ലാൻ നോക്കിയവരിലെല്ലാം ജൂതന്മാരാണ്. അപ്പൊ അതുകൊണ്ട് ജൂതന്മാർ കൊല്ലാൻ നോക്കിയവരൊക്കെ ജൂതന്മാരാണ്. ജൂതന്മാരും പിന്നെ ഒരു കാറ്റഗറി ബഹുദൈവവിശ്വാസികൾ. അപ്പൊ അതുകൊണ്ട് അവരെ എന്താ അവർക്ക് ഈ ഒരു വിഭാഗത്തിന് തന്നെ ഇത് ഡിസർവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഇത് വംശീയത എന്നൊക്കെ പറയാലോ അതിന്. മാത്രല്ല നമ്മുടെ കേരളത്തിലെ പണ്ഡിതന്മാരെന്നെ ഇപ്പൊ നമ്മുടെ റഹ്മത്തുള്ള ഖാസിമിന്റെ ഒക്കെ ഫേമസ് വീഡിയോ അല്ലേ, ജ്യൂസ് അവര് നമ്മളെ ശത്രുക്കളല്ലേ, എല്ലാവരും കണ്ടിട്ടുണ്ടാവും. പക്ഷെ ആൾക്ക് കുറച്ച് വിവരമില്ലാത്തോണ്ട് വിളിച്ചു പറയണു. എന്താ അല്ലാത്തവര് അല്ലാതെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ജനറൽ ആയിട്ടുള്ള ആളുകൾ പണ്ഡിതന്മാരൊന്നും ഇതങ്ങനെ പറയുന്നു തോന്നുന്നുണ്ട്. ഇങ്ങനെ ദർസ് ക്ലാസ്സുകളിലൊക്കെ മാത്രമേ പറയൂ, പബ്ലിക് ആയിട്ട് ഇപ്പൊ പറയാൻ വകുപ്പില്ലല്ലോ. നമുക്ക് എന്തായാലും ആളെ സ്പീച്ച് വെച്ചിട്ട് എൻഡ് ചെയ്യാം. ജ്യൂസ് കുടിക്കരുത്, ജ്യൂസ് ജ്യൂസ് എന്നൊരു വർഗുണ്ടല്ലോ, നമ്മളെ ശത്രുക്കളല്ലേ, അവരാണ് അവര് ജ്യൂസ് ജ്യൂസ് ജൂതന്മാർ. മനസ്സിലായില്ല, ജ്യൂസ് കൊണ്ടുവന്നതാരാ? ജ്യൂസ് ജ്യൂസ് കൊണ്ടുവന്നത് ജ്യൂസ് ജ്യൂസ് കൊണ്ടുവന്നത് ജ്യൂസ് ജ്യൂസ് ലോകത്ത് പണ്ടുണ്ടായിരുന്നില്ല. ജ്യൂസ് കൊണ്ടുവന്നത് ജ്യൂസ് ജ്യൂസ് മിഡിൽ ഈസ്റ്റിൽ ജ്യൂസ് കൊണ്ടുവന്നതാരാ? ജ്യൂസ് ജൂതന്മാർ. ജ്യൂസ് കഴിക്കാനേ പാടില്ല.